ഇന്ന് ജനുവരി പതിമൂന്ന് സഭാപിതാവായ വിശുദ്ധ ഹിലരിയുടെ തിരുനാൾ അക്വിറ്റൈനിൽ പോയിത്തേഴ്സ് എന്ന സ്ഥലത്ത് ഗാലോ റോമൻ കുടുംബത്തിൽ വിജാദിയരിൽ നിന്നും ജനിച്ച ഹിലരി മധ്യവയസ്കനായപ്പോഴാണ് ക്രിസ്തു മതം അവലംബിച്ചത് വിശുദ്ധ ഗ്രന്ഥ പാരായണമാണ് മാനസാന്തര കാരണം താമസിയാതെ ഭാര്യയെയും മകളെയും കൂടി മാനസാന്തരപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു രശേഷം യഹൂദന്മാരോടും പാഷാണ്ടികളോടും ഭക്ഷണം കഴിക്കുക പോലും അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു ക്രമേണ ഈ കാർക്കശ്യം അദ്ദേഹം ഉപേക്ഷിച്ചു താമസിയാതെ പൗരോഹിത്യം സ്വീകരിക്കുകയും മുന്നൂറ്റി അമ്പത്തി മൂന്നിൽ സ്വദേശത്തെ മെത്രാനായി അഭിശേചിക്കുകയും ഉണ്ടായി പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം വൈവാഹിക സന്തോഷം അദ്ദേഹം വേണ്ടെന്ന് വെച്ചു കോൺസ്റ്റാൻഡിയോസ് ചക്രവർത്തിയുടെ പിന്തുണയോടെ ആര്യൻ പാർശ്ചാത തഴച്ചു വളരുന്ന ഒരു കാലമായിരുന്നു അത് ഫ്രാൻസിലേക്കുള്ള അതിന്റെ നുഴഞ്ഞുകയറ്റത്തെ തടയാൻ പല പ്രാദേശിക സുനഹദോസുകളിലും ആര്യൻ മെത്രാന്മാരുടെ ഭൂരിപക്ഷത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു അവർ ചക്രവർത്തിയെ കൊണ്ട് ഹിലരിയെ മൂന്നര കൊല്ലത്തേക്ക് നാടുകടത്തിച്ചു അക്കാലത്താണ് പരിശുദ്ധ തൃത്വത്തെ പറ്റിയുള്ള തന്റെ മഹാഗ്രന്ഥം അദ്ദേഹം രചിച്ചത് മുന്നൂറ്റി അമ്പത്തി ഒൻപതിൽ സെലിക്യായിലെ സുനഹൃതത്തിൽ പങ്കെടുത്ത് പാഷാണ്ടികളെ ഹിലരി പരാജയപ്പെടുത്തി അനന്തരം കോൺസ്റ്റാന്റിനോപ്പിൾ ഇറ്റലി ഇല്ലീരിയ മുതലായ രാജ്യങ്ങളിൽ കൂടി അദ്ദേഹം ഫ്രാൻസിലേക്ക് തിരിച്ചു വന്നു ഏഴെട്ടുകൊല്ലത്തെ ഈ മിഷനറി യാത്രയിൽ ഹിലരി വംബിശ നേട്ടങ്ങൾ സ്വന്തമാക്കി എല്ലാ പ്രവൃത്തികളും പ്രഭാഷണങ്ങളും ഏതെങ്കിലും ദൈവസ്ഥിതി ചൊല്ലിക്കൊണ്ടേ ആരംഭിക്കുകയുള്ളൂവെന്ന് അദ്ദേഹത്തിന് നിഷ്ഠയുണ്ടായിരുന്നു ദൈവ നിയമങ്ങളെ പറ്റി രാപ്പകൽ ധ്യാനിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് സർവപ്രവർത്തികളും ദൈവസ്തുതിയെ ലക്ഷ്യമാക്കി ചെയ്തു കൊണ്ടിരുന്നു മർദ്ദനങ്ങളെയും രക്തസാക്ഷിത്വത്തെയും സദാ സ്വാഗതം ചെയ്തുകൊണ്ടിരുന്ന ഹിലരി നിർഭയനായി സത്യത്തെ അനുദാപനം ചെയ്തു പോന്നു ആര്യൻ പാശ്ചാണ്ടതയും പെലാജീനത്തെയും വീറോടെ എതിർത്തിരുന്ന ഹിലരിയെ വിശുദ്ധ അഗസ്ത്യൻ വിളിച്ചിരുന്നത് തിരുസഭയുടെ പാരംഗതൻ എന്നാണ് ആര്യൻ പാശ്ചാഠതയ്ക്കെതിരായി നിന്ന ലത്തീൻ സഭയുടെ കാഹളം എന്നാണ് വിശുദ്ധ ജെറോം ഹിലരിയെ സംബോധന ചെയ്തിട്ടുള്ളത് പാശ്ചാത്യ സഭയിലെ അത്തനേഷ്യസ് എന്ന ഹിലരിക്ക് സ്ഥാനപേരുണ്ട് അദ്ദേഹം അമ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ദിവംഗതനായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയൊന്നിൽ പിയൂസ് ഒൻപതാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വേദപാരകന്ദരായി പ്രഖ്യാപിച്ചു ഹിലരി എന്ന പദത്തിന് എന്നാണ് അർത്ഥം സന്തോഷത്തോടെ നിർഭയം തിരുസഭയെ സേവിച്ച വിശുദ്ധ ഹിലരിയെ പോലെ നമുക്കും അദ്ദേഹത്തെ അനുകരിക്കാം